പ്രിയമുള്ളവരെ, നിങ്ങളേവരെയും തന്നാട് മലയാളി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം പോയിക്കൊണ്ടിരിക്കുന്നത് നടേരിയുടെ ചെറുവടി സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിലേക്കാണ്. അവിടെ നിരവധി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടത്തിയെന്നെല്ലാം. വിശാലമായിട്ടുള്ള വീഡിയോ കുറേ സമയമെടുക്കുന്നതുകൊണ്ട് ഒന്ന് രണ്ട് ഭാഗമാക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇൻഷാല്ലാ. പിന്നെ ഇന്നത്തെ വിശേഷം അറിയാൽ 27 ജുമാ ആണ്. നിരവധി പേര് പള്ളിയിലുണ്ടാവും, അതേപോലെ സിയാറത്തിന് വരുന്നവരുണ്ടാവും. എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം, കാണാം ഇൻഷാല്ലാ. അതേപോലെ കമ്മിറ്റിക്കാരോട് അവരുടെ വിവരങ്ങളും വിശേഷങ്ങളെല്ലാം അറിയാം. നേരിട്ട് ഓരോ പ്രവർത്തനവും കണ്ണുകൊണ്ട് കാണുകയും ചെയ്യാം ഇൻഷാല്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മള്
പ്രാർത്ഥനയിലൂടെ വിളിച്ചു വരുത്തിയതാണ്. പക്ഷെ ആ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന പലരും ഇന്ത്യ സദസ്സിലോ നമ്മുടെ നാട്ടിലോ പരിസര പ്രദേശങ്ങളിലോ നമുക്ക് അറിയുന്നവരിലോ പലരും ഇല്ല. അവർ മരിച്ചുപോയി. റമദാൻ എത്തുന്നതിന് മുമ്പ് അവർ മരിച്ചുപോയി. റമദാൻ തുടങ്ങിയതിന് ശേഷം അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവർ മരിച്ചുപോയി. പെരുന്നാൾ ആഘോഷിക്കാൻ അവരില്ല. ഇന്നത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഈ മാസത്തിൽ ഉള്ള ഉള്ളിൽ കടന്നു വരത്ര, ഈ മാസം അനുഭവിക്കാൻ കഴിഞ്ഞു വരത്ര. ലം യബ്ലു ഹാദിയൗം, എന്നാൽ തുടക്കത്തിൽ ഉണ്ടാവുകയും ഇന്നേ ദിവസത്തേക്ക് ബാക്കിയാവുകയും ചെയ്തവരത്ര. പ്രസക്തമായ ചോദ്യമാണ്. മിനാനാഥ് രാത്രി രണ്ട് മയ്യത്താണ് രണ്ട് സമയങ്ങളിലായി നമ്മുടെ പള്ളിയിൽ നിസ്കരിച്ചത്. എന്നറിയാൻ സൂചിപ്പിച്ചതുപോലെ പ്രായമായി മരിച്ചുപോയി എന്ന് നമുക്ക് സമാധാനിക്കാമെങ്കിലും നമ്മുടെ പ്രായവും എവിടെയോ അവസാനിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരു ദിവസം ഇനി നമുക്ക് സാധ്യമാണോ എന്ന് ഖുത്ബ നമ്മോട് ചോദിക്കുന്നു. ഉത്തരം കണ്ടെത്താൻ നമുക്ക് പ്രയാസമാണ്. അല്ലാഹു അഅലം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ. السلام عليكم يا امي يا ابي ما شاء الله ചെറുപടി മസ്ജിദിന്റെ മുൻഭാഗമാണ്. ആദ്യത്തെ കാലത്ത് ഇങ്ങനെ മുൻഭാഗം ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണില്ലായിരുന്നു.
ചെയ്യും. ഫിത്ര സക്കാത്ത് പഴയ കാലം മുതലേ കൊടുത്തു വരുന്നവരാണ് നമ്മൾ. അതിന്റെ ഇസ്ലാമികമായ രീതികൾ, കർമ്മശാസ്ത്രപരമായ വിധിവിലക്കുകൾ ഇതൊക്കെ മാനിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അത് ചാരിത്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാം കൂടി കൂട്ടിങ്ങ് വാങ്ങി, അല്ലെങ്കിൽ വീടുകൾ തോറും കയറി ഇറങ്ങി സക്കാത്തിന്റെ പൈസ വിരിച്ച് ഒരുക്കുകയായിരിക്കും ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന രീതി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ ഇമാമികൾ പഠിച്ച രീതികളിലോ നമ്മൾ കാണുന്നില്ല. എന്നാൽ ചില വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രബലമായ അഭിപ്രായമാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്. ഇന്നത്തെ ജുമാക്ക് ഉള്ള പ്രത്യേകത ഞാൻ മുന്നിൽ പറഞ്ഞ പോലെ 27 രാവ്, 27 നോമ്പ്, അതേപോലെ ജുമാ എല്ലാം കൂടെ ഒത്തുവന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമസ്കാരത്തിന് ശേഷം നമ്മുടെ ഇമാം ഖതീബിൻ്റെ ആത്മീയ പ്രഭാഷണമാണ്. അങ്ങനെ മാഷാ സർവേ തീർച്ചയായിട്ടും മോയെ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള കാര്യമായിട്ട് ചെറുവടി മുൻ പ്രസിഡന്റ് കുന്നത്ത് മൈനാജി, ചെറുവടി മഹലിന്റെ മോദ്യൻ യൂസുഫ് ലത്തീഫി ഉസ്താദ് അവർക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ റമദാൻ 27 വെള്ളിയാഴ്ച. ഇപ്പോൾ ഞാനിരിക്കുന്നത് നമ്മുടെ ചെറുവടി ജുമാ മസ്ജിദിന്റെ അങ്കണത്തിലാണ്. ജുമാ മസ്ജിദിന്റെ പ്രിയപ്പെട്ട അനിഷേധ്യനായ ജനറൽ സെക്രട്ടറിയാണ്, എക്സിക്യൂട്ടീവ് അംഗമാണ്, അതേപോലെ ട്രഷററാണ് ഇരിക്കുന്നത്. ഈ എളിയവനും ഒരു ഭാരവായി തന്നെയാണ്, വൈസ് പ്രസിഡന്റാണ്. പറഞ്ഞ പോലെ ഇന്ന് ജുമാണ്, 27 ആണ്. ഞങ്ങള് പിരിയാൻ നോക്കുകയാണ്. പല ആൾക്കാരും സിയാറത്തിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തുനിന്നും ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ തൊട്ടു മുന്നിൽ തന്നെ ഈ ചെറുവടിയുടെ സ്ഥാപകനായ മരുതോളിക്കണ്ടി കുട്ടിയമ്മി സാഹിബ്, അതേപോലെ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയുടെയും ഖബറാണ്, അതേപോലെ നിരവധി ഖബറാളികൾ എല്ലാവർക്കും റബ്ബ് പുറത്തു കൊടുക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗം തുടരും ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ.